ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സോളാർ പാനൽ പരിചയപ്പെടാം. ലൂൺ സോളാർ കമ്പനിയുടെ ഒരു ഇന്ത്യൻ മേക്ക് സോളാർ പാനലാണ് ഇത്. മോണോ ക്രിസ്റ്റലൈൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നൊരു സോളാർ പാനലാണ്, 50 വാട്ട്സ്. ഇതതിൻ്റെ ബാക്ക് സൈഡ് ആ ചാർജിങ് പോർട്ടാണ് ഔട്ട് എടുക്കുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. ഇത് വാറണ്ടി കാർഡാണ്. ഞാൻ ബോക്സ് പൊട്ടിച്ചത്, വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുള്ള മറ്റൊരു പേപ്പർ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് അതിൻ്റെ വോൾട്ടേജും കാര്യങ്ങളും, ഹൈ വോൾട്ടേജ് എത്ര വരുന്ന എല്ലാം മെൻഷൻ ചെയ്ത് കാണാം. ഇത് അതിൻ്റെ ഗ്യാപ്പാണ്. പുറകിൽ ഞാൻ ടെർമിനലിൽ ക്ലോസ് ചെയ്യാനുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ചെറിയൊരു കട്ടിങ്, അതായത് എല്ലാം സോളാർ പാനല് മോണോ ആണോ പോളിയാണോ എന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഒരു ഒരു സംഗതിയാണ്. കാരണം അവിടെ ഒരു കട്ടിങ് വരുന്നത് മോണോ ക്രിസ്റ്റലൈൻ സോളാറിലാണ്. പിന്നെ ഞാൻ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഉണ്ടോ, അതായത് സോളാർ ഞാൻ കമുത്തി ഇട്ടിട്ട് പോലും 12 വോൾട്ട് എബോവ് ആണ് കാണിക്കുന്നത്. അത്രത്തോളം എഫിഷ്യൻസിയാണ് ഈ ഒരു സോളാർ പാനലിന്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനതിലേക്ക് പ്രത്യേകിച്ച് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇതോടെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റിയൊക്കെ വോൾട്ടേജ് എടുക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ നമുക്ക് ഞാനതിൽ നിന്ന് വയറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റി വയറാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്യാപ്പ്, നമുക്കിവിടെ ക്ലോസ് ചെയ്യാനാണ്. ഞാൻ എൻ്റെ ഫ്ലോറിൻ്റെ മുകളിലായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ആംഗിളിലാണ് ചരിച്ച് വെച്ചിട്ടുള്ളത് സൗത്തിലോട്ട്. അതിൻ്റെ വയറിങ് ഞാൻ താഴത്തോട്ട് എടുത്ത് ഏകദേശം ഒരു 10 മീറ്റർ വയറാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് റെഗുലേറ്റർ വരെ അയച്ചു തന്നിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു കാർ ചാർജറാണ്, 2.5 ആമ്പിയറിൻ്റെ. അതിൽ നിന്ന് ഞാനിപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടോർച്ചും ബ്രൈറ്റ് ലൈറ്റിൻ്റെ പിന്നെ ഒരു പവർ ബാങ്കും ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഇതതിന് വന്നിട്ടുള്ള ബോക്സാണ്. ഇത് വന്നിട്ടുള്ള സ്പെസിഫിക്കേഷനൊക്കെ എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ്, ഞാൻ ഫുൾ വായിച്ചിട്ടില്ല. ഇത് വാറണ്ടി കാർഡാണ്. ഞാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് അടുത്തതായിട്ട് എടുക്കും.